യാത്രകളെ സ്നേഹിച്ച ഒറ്റപ്പാലംകാരനെ രൂപസാദൃശ്യം കൊണ്ടാവാം കൂട്ടുകാർ ചെഗു എന്ന് വിളിച്ചു. ഈ ചെഗു പിന്നീട് മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായി മാറി. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വാർത്തയിൽ നിറഞ്ഞത് ചെഗുവേരയെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാഹസിക യാത്രയിലൂടെയാണ്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് റോഡിലൂടെ 27 രാജ്യങ്ങൾ താണ്ടി ലണ്ടനിലേക്കുള്ള യാത്ര, ആ യാത്രയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ശ്രീ ലാൽ ജോസ്. ഒപ്പം ചില ഇമോഷണൽ ആക്സിഡൻസിനെ കുറിച്ചും നേരെ ചൊവ്വയിൽ ശ്രീ ലാൽ ജോസ്. ഈ ചെഗുവേരയോ അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിൾ ഡയറിയോ ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ ഈ യാത്രയ്ക്കൊരു പ്രചോദനമായിരുന്നു? മോട്ടോർ സൈക്കിൾ ഡയറീസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. നമ്മൾ കണ്ടിട്ടുള്ള സിനിമയാണ് അത് എഴുതി, ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ചെഗുവേരയിൽ ആ യാത്ര ഉണ്ടാക്കിയ മാറ്റം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. യാത്രകളെ സ്നേഹിക്കുമ്പോൾ അത്തരം യാത്രാനുഭവങ്ങളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യാത്ര അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെയുള്ള ഒരുപാട് നല്ല പ്രശസ്തമായ യാത്രകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്രയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ വണ്ടിയിൽ കയറിയത്. അപ്പോൾ ഓടിച്ചെന്ന് ആ വണ്ടിയിൽ കയറിയായിരുന്നു താങ്കൾ തന്നെ പറയുന്നുണ്ട്. പിന്നീട് ആ യാത്ര അറിയപ്പെട്ടത് ലാൽ ജോസിൻ്റെ പേരിലാണ്. ഒരുപക്ഷെ മറ്റു രണ്ടുപേരുടെ ഒരു അനീതി പോലെ ആയില്ലേ അത്? അത് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോലും അറിയാതെ സംഭവിച്ച കാര്യമാണ്. കാരണം ബൈജു നായരുടെ ഒരു മാഗസീന് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിന് ഒരു യാത്ര പോയി. ആ യാത്രയിൽ വെച്ചിട്ടാണ് ഒരു സുരേഷ് ജോസഫ് എന്ന് പറയുന്ന ഒരാൾ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് ബൈ റോഡ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. എന്താ പറഞ്ഞത്? കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് ബൈ റോഡ് പോവാണ്, ഒരു യാത്ര പോവാണ്. ബൈജുവും പോകുന്നുണ്ട് അതിൻ്റെ കൂടെ നിന്നും, അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നുണ്ടെന്നും. ഞാൻ പറഞ്ഞു എന്നെ കൂട്ടാതെ ഈ വണ്ടി ഞാൻ ഇവിടെ നിന്ന് അടി മുന്നോട്ട് എടുക്കില്ല. അതൊരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു. അത് അവിടെ നിർത്തിയാണ് കാറിന് മുന്നോട്ട് എടുക്കണമെങ്കിൽ ഞാൻ എന്നെയും കൂടെ കൂട്ടണം ആ യാത്രയിൽ നിന്ന് പറഞ്ഞു. അതൊട്ടും ആലോചിക്കാതെ അത് കേട്ട ഉടനെയുള്ള എക്സൈറ്റ്മെൻറ്റിലുള്ള എൻ്റെ ഒരു ഡയലോഗായിരുന്നു. പക്ഷേ ബൈജു അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തു. ഞാനും അതിൽ അതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര അനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന കോലാഹലങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ആ യാത്രയുടെ എക്സൈറ്റ്മെൻറ്റിലാണ്. മനഃപൂർവ്വം അത് ഹൈജാക്ക് ചെയ്യാൻ താങ്കൾ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മളതിനെ കാണേണ്ടതുണ്ടോ? സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്തിലെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം പിന്നെ അവരുടെ പേരിലാവും. സിനിമയും രാഷ്ട്രീയ രണ്ടും പോപ്പുലറാവുന്ന ആളുകൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഇതിൽ രണ്ടിലുള്ള ആൾക്കാർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. വഴിയിൽ നിന്ന് കാർ നിർത്തി യാത്രയുടെ ഇടയിൽ മൂത്രമൊഴിക്കാൻ പോലും പേടിയാണ്. കാരണം ഏത് തരത്തിലാണ് ഇതിൻ്റെ വീഡിയോകൾ വാട്സപ്പിൽ പ്രചരിക്കാൻ പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് അറിയാനുള്ള കൗതുകം ഉണ്ടാവും. ശ്രദ്ധിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്തായാലും മൂന്ന് പേരും കൂടി ഒരു യാത്ര ചെയ്തു. ആ യാത്രയ്ക്കിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അവസാനം യാത്ര തീരുമ്പോൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ എന്തായാലും അതിൻ്റെ സാക്ഷി താങ്കളാണ്. ആ സാക്ഷിയാണെങ്കിൽ സത്യം പറയുന്നുമില്ല. എന്താ അത്? രണ്ട് സാക്ഷികളുണ്ട്, ഒന്ന് ദൈവം, ഒന്ന് ഞാനുമാണ്. ദൈവത്തിനോട് ചോദിക്കാൻ വേണമെങ്കിൽ ഒരു യാത്രയിൽ നിന്നുള്ളല്ല, ഒരു ദീർഘയാത്ര, 75 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, ഒരു 10-20 സ്ക്വയർ ഫീറ്റിനുള്ളിൽ മൂന്ന് പേരുടെ യാത്ര, മൂന്ന് വ്യത്യസ്ത പ്രൊഫഷനുകളിൽ നിന്ന് വരുന്ന മൂന്നാളുകൾ, മൂന്ന് പേരും ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാനൊരു സംവിധായകനാണ്, ബൈജു ഒരു ജേർണലിസ്റ്റാണ്, സ്വന്തം മാഗസീൻ നടത്തുന്ന ജേർണലിസ്റ്റാണ്, സുരേഷ് സാർ ഒരു കമ്പനിയുടെ ഹെഡായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഭരിച്ച് ശീലമുള്ള ഒരാളാണ്. എന്നേക്കാൾ 10 വയസ്സ് മൂത്ത ആളാണ് സുരേഷ് സാർ. എന്നേക്കാൾ 5 വയസ്സ് താഴെയാണ് ബൈജു. ബൈജും സുരേഷ് സാറും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം മൂന്ന് തലമുറകളെ പ്രതിനിധാനം ചെയ്യുന്ന മൂന്നാളുകൾ, മൂന്ന് തരം പ്രൊഫഷനുകൾ ചെയ്യുന്ന ആൾക്കാർ, മൂന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, ഒരു 20 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 75 ദിവസത്തെ ഒരു യാത്ര, അതിൽ ഒരു 38 ദിവസങ്ങൾ കഴിയുമ്പോൾ യാദൃശ്ചികമായിട്ടുണ്ടായ, അവിചാരിതമായിട്ടുണ്ടായ ഒരു ചെറിയ ഇഷ്യൂ. അത് എനിക്ക് തോന്നുന്നു ഈ യാത്രയുടെ ഒരു പിരിമുറുക്കം ഓരോ ആളുകളിലും ഓരോ തരത്തിലാണ്. എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും എന്നേക്കാൾ കുട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പിരിമുറുക്കം ഉണ്ടാകുന്നതിന് നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് ഏതെങ്കിലും തരത്തിൽ ഒരു കാരണമായിട്ടുണ്ടോ? ഉദാഹരണത്തിന് ചിലർ ഭരിച്ച് പരിചയമുള്ളവരാണ്, ചിലർ ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈക്വൽ സ്റ്റേറ്റസിലായിരുന്നില്ല നിങ്ങളുടെ യാത്ര എന്ന് വ്യാഖ്യാനിക്കാവൂ? അല്ല, അതിനങ്ങനെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ ഈ യാത്രയെ ഒരു ലൈഫിനോടാണ് ഉപമിക്കാൻ ആഗ്രഹിക്കുന്നത്. ജീവിതം തന്നെയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അതിനിടയിൽ നമ്മൾ എത്ര പേര് 10-20 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഡിവോഴ്സ് ആവുന്നില്ലേ? പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം 10-15 വർഷത്തിന് ശേഷം ഡിവോഴ്സ് ആവുന്നില്ലേ? അപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഒരുമിച്ച്
മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് വഴിവിരിയാണെന്ന് തോന്നിയാൽ അത് തന്നെയാണ് നല്ലത്. സിനിമാ സംവിധായകൻ എന്ന നിലയിൽ ഒരുപാട് മനുഷ്യരുടെ വികാരങ്ങളുമായി സംവദിക്കുന്ന ആളാണ് ലാൽ ജോസ്. പക്ഷേ ഈ യാത്ര താങ്കളെ പുതുതായി എന്താണ് പഠിപ്പിച്ചത് മനുഷ്യ പ്രകൃതത്തെക്കുറിച്ച്? ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അതായത് മനുഷ്യന് ആർഗ്യുമെൻറ്റ് പ്രൂഫാണ്. നിങ്ങൾക്ക് തൽക്കാലം ആർഗ്യൂ ചെയ്തിട്ട് ഒരാളെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ മറ്റാളുകളെ, നിങ്ങൾ മറ്റാളെ തോൽപ്പിച്ചു എന്ന് മറ്റാളുകളെ ബോധിപ്പിക്കാം. പക്ഷേ നിങ്ങൾക്ക് അയാളിൽ ആന്തരികമായിട്ട് ഒരു മാറ്റവും നിങ്ങളുടെ ആർഗ്യുമെൻ്റ് കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ചില വിശ്വാസങ്ങളുണ്ട്. തൽക്കാലം ചെറിയ മാറ്റങ്ങൾ, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ ആത്യന്തികമായിട്ട് ഒരാളെ, ഒരാളുടെ ക്യാരക്ടറിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പറ്റുന്നത് വലിയ യോഗീശ്വരന്മാർക്കും വലിയ സയൻസിനൊക്കെ അങ്ങനെ പറ്റുമായിരിക്കും. ഒരു സിനിമയുടെ സെറ്റിൽ 100-150 പേരെ നയിക്കുന്ന ആളാണ് സംവിധായകൻ. പക്ഷേ 3 പേര് മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എൻ്റെ ഒരു വലിയ അഹന്ത ഇല്ലാണ്ടാക്കിയതാണ് ഈ യാത്രയാണ്. ഞാൻ വിശ്വസിച്ചിരുന്നു എനിക്ക് എന്ത് കാര്യവും സംസാരിച്ച് പരിഹരിക്കാൻ പറ്റും, എന്ത് പിണക്കങ്ങളും ഇല്ലാണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു മൂഢവിശ്വാസം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ പോപ്പുലാരിറ്റി കൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് സമ്മതിക്കുന്നതൊക്കെ കണ്ടിട്ട് ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. റിയൽ ക്യാരക്ടറുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അവർക്ക് അവരവരുടെ എന്നെപ്പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും ടാറ്റിക്സും ഒക്കെ ഉള്ള ആളുകളാണ്, ഈക്വലായിട്ടുള്ള 3 ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം മനുഷ്യൻ ആർഗ്യുമെൻ്റ് പ്രൂഫ് ആണ് എന്ന് താങ്കൾ വാദിക്കുമ്പോൾ ചില ആളുകളുടെ ധാരണകളെ തിരുത്താൻ കഴിയില്ല എന്നാവും താങ്കൾ ഉദ്ദേശിക്കുക. പക്ഷേ തിരുത്താൻ കഴിയില്ലേ? ചില സാഹചര്യങ്ങളിൽ അവർ തിരുത്തില്ലേ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആർഗ്യൂ ചെയ്തത് കൊണ്ട് മാത്രം അവർ ഒരിക്കലും തിരുത്തില്ല. ആർഗ്യൂ ചെയ്ത പോയിന്റ്സ് അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും. പിന്നീട് അവർക്ക് നേരിട്ട് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അന്ന് അയാൾ പറഞ്ഞത് കറക്റ്റായിരുന്നു, ഇവിടെ അത് അപ്ലിക്കബിൾ ആണ്, അയാൾ പറഞ്ഞ പോയിന്റ് അപ്ലിക്കബിൾ ആണെന്ന് അതുകൊണ്ട് തിരുത്തും. അങ്ങനെ തിരുത്തുള്ളൂ. പക്ഷെ അപ്പോഴും അവർ സമ്മതിക്കുമോ മറ്റേ ആൾ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്ന്? അവർ സമ്മതിക്കില്ല. അവർ അതുകൊണ്ടാണ് തന്നിൽ ഈ മാറ്റം ഉണ്ടായതെന്ന് സ്വയം പോലും അവർ സമ്മതിക്കില്ല. അവർ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും 100% ശരിയെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് അതിലൊരു ആർജവം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ബൈജു ഞങ്ങളുടെ യാത്രയിൽ നിന്ന് പിരിഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം യാത്ര തുടരുന്നില്ല എന്ന് തീരുമാനിച്ചു. ബൈജു തിരിച്ച്, ഞാനായിരുന്നു എങ്കിൽ ഞാൻ തിരിച്ച് കൊച്ചിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റാണ് നോക്ക്. പക്ഷേ ബൈജു എന്നെ വിസ്മയിപ്പിച്ചതും ബൈജു എൻ്റെ ഹീറോ ആയതും ബൈജു അവിടെ നിന്ന് ഒറ്റയ്ക്ക് ബസ് വഴി ബൈ റോഡ് തന്നെ ലണ്ടനിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തിട്ട് അയാൾ യാത്ര കംപ്ലീറ്റ് ചെയ്തു. അത് റെസ്പെക്ട് ചെയ്യേണ്ട അയാളുടെ വ്യക്തിത്വം തന്നെയാണ്. ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ബൈജു. താങ്കളുടെ ഒടുവിലത്തെ സിനിമയായ വിക്രമാദിത്യൻ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പാണ് താങ്കൾ യാത്ര പുറപ്പെട്ടത്. 2 ആളുകളുടെ അപൂർവ സൗഹൃദമാണ് അതിലെ പ്രമേയം. 3 ആളുകൾ ഇങ്ങനെ ഒരു യാത്ര പോയിട്ട് അവരുടെ സൗഹൃദത്തിൻ്റെ ഗതി എന്തായി? ഈ സൗഹൃദത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് താൽക്കാലികമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷോഭം, ആ ക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് യാത്രയിൽ ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ ബൈജുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. സുരേഷ് സാറ് ബൈജുവിന് മെസ്സേജ് അയച്ചിരുന്നു, പുതിയൊരു കാറ് സുരേഷ് സാറ് മേടിക്കുന്നതിനെ കുറിച്ച്, ആ കാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സുരേഷ് സാറ് മെസ്സേജ് ചെയ്തിട്ട് ബൈജുവിനോട് ചോദിച്ചു. ബൈജു ആ കാറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. അപ്പോൾ ആളുകൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾ തമ്മിൽ ആ ജന്മ ശത്രുക്കളൊന്നും ആയിട്ടില്ല. അല്ല, ഒരുപക്ഷെ കുറച്ച് അകലത്തിൽ നിൽക്കുമ്പോഴാണ് സൗഹൃദങ്ങൾ നന്നാവുന്നത് എന്ന് തോന്നിയോ? അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങനെയൊന്നും ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് അങ്ങനെയൊന്നും വിശദീകരിക്കാൻ പറ്റില്ല. ആളുകളെ കുറിച്ച് അങ്ങനെ തെറ്റായിട്ട് വിചാരിക്കാനും പറ്റില്ല. അപ്പോൾ എനിക്കതിന് അടിസ്ഥാനപരമായ ഒരു സംശയമുണ്ട്. ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ആസ്വാദ്യത ചോർത്തുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെക്കുന്നത് ശരിയാണ്? ഉദാഹരണത്തിന്, ഇത്ര ദിവസം കൊണ്ട് ഇത്ര രാജ്യങ്ങൾ പിന്നിടണം, ഇത്ര ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കണം, ഇന്ന രാജ്യത്തൊക്കെ പോകണം, അത് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ, അതൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആസ്വാദ്യത പോവില്ലേ? ഇല്ല, അങ്ങ് ഈ യാത്ര വളരെ പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് സുരേഷ് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു. ഒന്നിൽ കൂടുതൽ ദിവസം കാണാൻ ഉണ്ട് എന്ന് തോന്നിയ സ്ഥലങ്ങളിൽ ഞങ്ങൾ 2 ദിവസം തങ്ങിയിട്ടുണ്ട്. രാവിലെ തൊട്ട് യാത്ര ചെയ്ത് ഉച്ചയോട് കൂടിയിട്ട് ഒരു സിറ്റിയിലെത്തിയിട്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷവും ലോങ് ഡേയ്സ് ആയിരുന്നു. രാത്രി 10 മണിക്കാണ് നൈറ്റ് ആവുള്ളൂ, അപ്പോൾ വലിയ ദിനമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ 5-8 മണിക്കൂർ ആ ദിവസം തന്നെ കിട്ടും. പിന്നെ അടുത്തൊരു ദിവസം കൂടി നിന്ന് അതിനടുത്ത ദിവസം രാവിലെ യാത്ര പുറപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടാണ് ഈ 75 ദിവസങ്ങൾ.
ചില സ്ഥലങ്ങൾ കുറച്ച് അത്ര അധികം വിശദമായി കാണാനുണ്ടാവില്ല, അവിടെ നിന്ന് നമ്മൾ വേഗം പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവില്ല. പ്ലാനിങ് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ നമ്മൾ സുഹൃത്തുക്കൾ യാത്ര പോകുമ്പോൾ അതിനുള്ളിൽ ഒരു റിലാക്സ്ഡ് ഇൻഫോർമാലിറ്റി ഉണ്ടാവാറുണ്ട്. അതാണ് ആ യാത്രയുടെ രസം. അതുണ്ടായോന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അത് അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയും റിലാക്സ്ഡ് ആയിട്ടുള്ള ആ രീതിയിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരച്ഛൻ മൂന്നോ നാലോ മക്കളുമായിട്ട് ഒരു ഉത്സവത്തിന് പോകുന്ന പോലെ, അതല്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് എക്സ്കർഷന് പോകുമ്പോൾ അയാൾക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ കണിശമായിട്ട് വെച്ചില്ലെങ്കിൽ പിള്ളേർ നാല് വഴിക്ക് പോകും. അപ്പോൾ ആ അവിടേക്ക് പോകണ്ട, അത് പോകുന്നതുകൊണ്ട് സമയം നഷ്ടമുണ്ടാവും നമുക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ പോകാം എന്നൊക്കെയുള്ളത് ഗൈഡൻസ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഉണ്ടായേ പറ്റൂ. ഇത്തരം യാത്രകളിൽ ഒരാളുടെ ലീഡർഷിപ്പിനെ അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇത് നമുക്കൊക്കെ പലതരം അഭിപ്രായങ്ങളുണ്ട്, പലതരം ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ യാത്ര കംപ്ലീറ്റ് ആവില്ല. അത് ശരിയായ ഒരു പോയിന്റാണ്. പക്ഷെ കൂടെയുള്ള രണ്ടാളുകളും ഉത്തരവാദിത്വം ഇല്ലാത്തവർ ആണെന്ന് പറയാൻ കഴിയുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ള ആളുകളാവാം, ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ള ആളുകളാവാം. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ളത് കൊള്ളാവുന്നത് കൊള്ളുവാനും വേണ്ടാത്തത് വേണ്ടാന്ന് പറയാനും ഒരാൾ നേതൃത്വ സ്ഥാനത്ത് ഒരാൾ ഉണ്ടായേ പറ്റും. അപ്പോൾ ലാൽ ജോസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു യാത്രയാണെങ്കിൽ അതെങ്ങനെയിരിക്കും? ഞാൻ നേതൃത്വം എടുക്കാതിരിക്കാനാണ് ശ്രമിക്കുക. കാരണം ഏറ്റവും സുഖം അനുയായി ആവാനാണ്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം, കുറേ ഫ്രീഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ അനുസരിക്കണം, ചില കാര്യങ്ങൾ ഇതാവണം എന്നല്ലാതെ ഇതിൻ്റെ ഒരു ബേർഡൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പക്ഷേ ഈ മനോഭാവം ഒരു സംവിധായകന് ചേരില്ലല്ലോ. ഞാൻ സംവിധാനം ചെയ്യുന്നിടത്ത് മാത്രമേ നേതൃത്വം എടുക്കാറുള്ളൂ. ബാക്കി എൻ്റെ ജീവിതത്തിൽ എല്ലാം മറ്റുള്ളവരുടെ നേതൃത്വത്തിന് വിനീതനായിട്ട് അംഗീകരിക്കുന്ന ഒരാളാണ്. വീട്ടിലും? വീട്ടിലും ഭാര്യ തന്നെയാണ് എൻ്റെ വീട്ടിലെ ഗൃഹനാഥൻ. ഈ യാത്രക്കിടയിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടി ലാൽ ജോസിന്. എങ്കിലും ഈ യാത്ര പൂർത്തിയാക്കിയപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അതെന്താണ്? ഇഷ്ടപ്പെടാത്തൊരു കാര്യം സങ്കടം എന്ന് വേണമെങ്കിൽ പറയാം. സങ്കടം, അത് മൂന്ന് പേരായിട്ട് തുടങ്ങിയത് മൂന്ന് പേരായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതൊരു സങ്കടം തന്നെയാണ്. ഇഷ്ടപ്പെടാത്തതായിട്ട് അങ്ങനെ ഒന്നുമില്ല, ഈ സങ്കടമുണ്ടായി. ഇത്രയും പ്രചാരം കിട്ടിയ ഒരു യാത്രയായിരുന്നുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഒരാൾ പിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ചർച്ചകളുണ്ടായി സോഷ്യൽ മീഡിയയിലും ഒക്കെ. അതിനെ എങ്ങനെ നേരിടും എന്ന ചിന്ത യാത്രക്കിടയിൽ തന്നെ താങ്കളെ അലട്ടിയിരുന്നു? ഞാൻ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഒരു മണിക്കൂറിൽ എല്ലാ ഇഷ്യൂസും എന്നെ ഭയങ്കരമായിട്ട് തകർക്കും, എന്നെ ഷാറ്റർ ചെയ്യും, എന്നെ ചുഴലിക്കാറ്റടിച്ച് തകർക്കുന്ന പോലെ തകർക്കും. പക്ഷെ അടുത്ത മണിക്കൂറിൽ ഞാൻ ഇതൊന്നും ബാധിക്കാത്ത ആളായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ ഞാൻ ഹൃദയത്തിലേക്ക് എടുത്തിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ വിഷമം ഉണ്ടാവും. അത് ആ ആദ്യ മണിക്കൂറിൽ അത് ഏറ്റവും ശക്തമായിട്ടുണ്ടാവും. ഇത് ചെയ്ത ആൾക്കാരെ മുഴുവൻ ഒരു സ്റ്റൺ ഗണ്ണ് മേടിച്ചുകൊണ്ട് വന്ന് വെടിവെച്ച് കൊല്ലാൻ തോന്നും. ചില പത്രങ്ങളിൽ എഴുതിയ റിപ്പോർട്ടുകൾ അത് ചെയ്ത ആളുകളെ തിരിച്ചെത്തി കണ്ടെത്തി അയാളെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ആ ആദ്യ മണിക്കൂറിൽ നമുക്ക് തോന്നും. പക്ഷെ അത് കഴി ആ മണിക്കൂർ കഴിഞ്ഞതോട് കൂടിയിട്ട് നമുക്ക് അയാളോടും അയാളെ നോക്കിയിട്ടും ചിരിക്കാൻ പറ്റും. ഒന്നും അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഒരു വസ്തുതയും അറിയാതെ ഒരു വാചകം ഫേസ്ബുക്കിൽ വരുന്നതിന് ഒരാളുടെ ഒരു അപ്ഡേറ്റിലുള്ള ഒരു വാചകത്തിൽ വിശ്വസിച്ചിട്ട് അറിയാത്ത രണ്ടാളുകളെ പുലഭ്യം പറയുന്ന ആളുകളോട് നമുക്ക് സഹതാപമാണ്. ഇപ്പോൾ ലാൽ ജോസും മറ്റ് രണ്ടുപേരും കൂടി ഇനി ഒരു യാത്ര പോകുന്നുവെന്ന് കരുതുക, ഇതിൻ്റെ അനുഭവത്തിൽ എന്ത് മാറ്റമായിരിക്കും ആ യാത്രയ്ക്കുണ്ടാവുക? അതൊരു അങ്ങനെ ഒരു യാത്ര ഉണ്ടാവട്ടെ, മാറ്റങ്ങളൊന്നുമില്ല. ഇങ്ങനെ തന്നെ പോവും. പക്ഷെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ചും കൂടെ അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും എനിക്ക് കൗതുകമുണ്ടാക്കിയ കാര്യങ്ങളിലേക്ക് ചെന്ന് കയറിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പലപ്പോഴും ഞാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനൊരു യാത്ര ഉണ്ടാവില്ല. ഞാൻ പല സുഹൃത്തുക്കളും പ്ലാൻ ചെയ്ത യാത്രയിലേക്ക് ചെന്ന് കയറുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ നമുക്ക് അടുത്തറിയാവുന്ന സുഹൃത്തുക്കളായിരിക്കണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല, വല്ലാണ്ട് സുഹൃത്തുക്കളാവാതിരിക്കുകയാണ് നല്ലത്. കാരണം എക്സ്പ്ലോർ ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടാവും. കുറച്ച് ജസ്റ്റ് മറ്റേ സുഹൃത്തുക്കളാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാം, വീക്ക്നെസ്സുകൾ അറിയാം. അപ്പോൾ നമ്മൾ പല കാര്യത്തിലും വല്ലാണ്ട് ലീനിയൻ്റ് ആവേണ്ടി വരും. അങ്ങനെ ഭയങ്കര സുഹൃത്തുക്കളാവണമെന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഒരു യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ക്ഷമിക്കാനും വിട്ടുകളയാനും ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനും ഒക്കെയുള്ളൊരു മനസ്സാണ്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ
നിങ്ങൾ യാത്ര കംപ്ലീറ്റ് ചെയ്യും. യാത്രയുടെ ഇടയ്ക്ക് വെച്ചുണ്ടായ ചില സംഭവങ്ങൾ പുറത്തറിഞ്ഞതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ മാധ്യമങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഇതേക്കുറിച്ച് ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. അവർക്കായി എന്തെങ്കിലും മറുപടി കരുതി വെച്ചിരുന്നു? ഞാനൊരു മറുപടിയും കരുതി വെച്ചില്ല. ഞാൻ മാധ്യമങ്ങളെ കാണണ്ടെന്നായിരുന്നു തീരുമാനിച്ചത്. ഞാൻ സുരേഷ് സാറാണ് ടീം ലീഡർ. സുരേഷ് സാറാണ് ഇനി ഈ യാത്രയെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ മാധ്യമങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ ഞാൻ ഒറ്റപ്പാലത്ത് എൻ്റെ കൂട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ മറുപടി ഇന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് ഈ യാത്രയുടെ രസങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാം, യാത്ര എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പറയാം, നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം. പക്ഷേ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിങ്ങളവിലെന്താണ്ടായേ എന്ന് അറിയാൻ മാത്രം ആഗ്രഹിക്കുന്ന മലയാളികളെ തൃപ്തിപ്പെടുത്തേണ്ട ചുമതല മീഡിയയ്ക്കുള്ളതുകൊണ്ട്. ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പല സിനിമകളും സീരിയലുകളും നിൽക്കുന്നത്. താങ്കൾക്കും അതറിയുള്ളതല്ലേ? പക്ഷെ അത് ഫിക്ഷനാണ്, ഇത് ലൈഫാണ്. പക്ഷേ ലൈഫ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ തന്നെയാണ്. ചോദിക്കുന്നതിൽ ഞാൻ കുറ്റപ്പെടുത്തില്ല. മാധ്യമ പ്രവർത്തകർ അത് ചോദിക്കും, കാരണം ആളുകൾക്ക് വേണ്ടതാണ് അവർ വിളമ്പാൻ ആഗ്രഹിക്കുന്നത്. അത് ചോദിക്കാനുള്ള അവകാശം അവരുടെയാണ്, പറയാതിരിക്കാനുള്ള അവകാശം എൻ്റെയാണ്. മലയാളികൾ അറിയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ലാൽ ജോസ് ഈ യാത്രക്കിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ റോഡുകളുടെ അവസ്ഥ. ഒറ്റപ്പാലത്തു നിന്ന് കൊച്ചിയിൽ വരുന്നതിനേക്കാളും എളുപ്പമാണ് ഈ യാത്ര എന്ന് തോന്നിയത്. നാട്ടിൽ വന്നതിന് ശേഷമുള്ള പേടി, ഈ ബൈക്കുകളും ഒക്കെ കാറിൻ്റെ മുമ്പിലേക്ക് വിചാരിക്കാത്ത സമയത്തുള്ള വരവൊക്കെ ഇവിടെയുള്ളൂ, അവിടെ അങ്ങനെയില്ല. ഈ യാത്ര ഒരു സ്ഥലത്തും അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓപ്പോസിറ്റ് ഒരു കാർ വരികയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്തും പെട്ടെന്ന് മുന്നിലേക്ക് വെട്ടിച്ച് കയറുന്നൊരു ബൈക്ക് ഉണ്ടാവുക ബൈക്ക് വരികയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം ഇവിടെ നമുക്ക് സങ്കടത്തോടു കൂടി നമ്മൾ ആലോചിക്കുന്നൊരു കാര്യം, ആ യാത്രയിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ളൊരു കാര്യം അതാണ്. നമുക്ക് എന്നാണ് ആളുകൾക്ക് റോഡിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവുക? ഒരു വണ്ടി ക്രോസ് ചെയ്യാൻ വരുമ്പോൾ നിർത്തിക്കൊടുത്ത് അവനോട് കടന്നു പോയിക്കോളൂന്ന് പറയുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ ഈ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ബേസിക്കായിട്ട് ഈ നമുക്ക് സ്ഥിരം ഉണ്ടാകുന്ന അപകടങ്ങളുടെയൊക്കെ റീസൺ എന്താണെന്ന് നമ്മൾ ഹൈവേയിലൊന്ന് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കും. സൈഡ് റോഡുകളിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് ആ വണ്ടി വരുന്ന സൈഡിലേക്ക് നോക്കുക പോലും ചെയ്യാതെ വണ്ടി എടുത്ത് നേരെ തിരിച്ചു പോകുന്ന വാഹനങ്ങൾ, ചില ബൈക്കുകൾ ഓടിക്കുന്നവർ വിചാരിക്കുന്നത് അവരുടെ ജീവൻ്റെ ഉത്തരവാദിത്വം അവർക്കല്ല ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാണെന്നുള്ളതാണ്. ഇങ്ങനെ എതിരെ വരുന്ന ആൾ എന്ത് മാനസികാവസ്ഥയിലാണ് വരുന്നത്? റോഡ് ക്രോസ് ചെയ്യുന്നത് രാത്രി കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്യും. ഈ നടന്നു പോകുന്ന ആളറിയുന്നില്ല, ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെയൊക്കെ വെളിച്ചത്തിൽ കണ്ണിലേക്കൊക്കെ അടിച്ചിട്ട് റിഫ്ലക്ഷനൊക്കെ അടിച്ചിട്ട് ഇത് പലപ്പോഴും കാണുന്നില്ലേ. അയാളുടെ ആയുസിൻ്റെ ഫലം കൊണ്ട് അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒരു അപകടം ഉണ്ടാവാനുള്ള യോഗം ആയിട്ടില്ലാത്തത് കൊണ്ട് അപകടം സംഭവിക്കാത്തതാണ്. അപ്പോൾ ഒട്ടും ബോധർ ചെയ്യാതെ എൻ്റെ ജീവൻ്റെ ഉത്തരവാദിത്വം എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കാണെന്ന് വിശ്വസിക്കുന്ന മലയാളിയുടെ മനോഭാവത്തിൽ തന്നെയാണ് മാറ്റം ഉണ്ടാവുന്നത്. അത് മാറ്റം ഉണ്ടാവാതെ നമ്മൾ എന്ത് റോഡ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. സ്കൂളിൽ നിന്ന് മുതൽ പഠിപ്പിക്കേണ്ട കാര്യമാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് നേരിടുക എന്ന് താങ്കൾക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, അതേക്കുറിച്ചായിരിക്കും ചോദിക്കുക. പക്ഷേ അവർ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ലാൽ ജോസ് ആഗ്രഹിച്ച ഒരു ചോദ്യമുണ്ടെങ്കിൽ അതെന്താണ്? അല്ല, യാത്രയും കണ്ട സ്ഥലങ്ങളെക്കുറിച്ച് ചോദിക്കാൻ നിങ്ങൾ, ഞാൻ ഈ യാത്രയിൽ കണ്ട ഒരു കാര്യം, മലയാളി കുടുംബങ്ങളിൽ ഏറ്റവും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സമത്വം ഏറ്റവും കൂടുതലുള്ളത് യൂറോപ്പിലെ മലയാളി കുടുംബങ്ങളിലാണ്. കാരണം ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ മറ്റാൾ ഓഫാണെങ്കിൽ അയാളാണ് ഭർത്താവായിരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യുന്നത്, കുട്ടികളെ നോക്കുന്നത്, കുട്ടികളെ കുളിപ്പിക്കുന്നത്, ഒരുക്കുന്നത്, അവരെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നത്. പിന്നെ ഭാര്യ ജോലി കഴിഞ്ഞ് വരും, ഭർത്താവ് ജോലിക്ക് പോവും. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ സ്പേസുള്ള, തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം, കൂട്ടുത്തരവാദിത്വങ്ങളുള്ള ഇത് ഞാൻ കണ്ടത് ഇപ്പോൾ യൂറോപ്പിലാണ്. അതൊരു പുതിയ കാഴ്ചയാണ്. അല്ല, അതുകൊണ്ട് താങ്കളുടെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? ഞാൻ കുക്കിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. എനിക്കൊരു ചായ ഭാര്യയെ സഹായിക്കാൻ വേണ്ടി. അതെ, എപ്പോഴെങ്കിലും വീട്ടിലുള്ളപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കുക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ യാത്രയിൽ ഞങ്ങൾ പല വീടുകളിൽ മലയാളി കുടുംബങ്ങളോടൊപ്പം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വളരെ ഗംഭീരമായിട്ട് മുസ്തഫ എന്ന് പറഞ്ഞ ഹോളണ്ടിലുള്ള മുസ്തഫ അസലായിട്ട് ബിരിയാണി ഉണ്ടാക്കും, നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നു. അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ കണ്ട, അപ്പോൾ ഞാനും എന്തെങ്കിലും ഒരു സാധനം
പഠിച്ചിട്ട് അവളെ അത്ഭുതപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യാത്രയുമായി ബന്ധപ്പെട്ടല്ലാതെ താങ്കളുടെ അടിസ്ഥാനപരമായ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഈയിടെയായി വന്നിട്ടുണ്ടോ? ചോദിക്കാനൊരു കാരണമുണ്ട്, താങ്കളിപ്പോൾ വെറും ഒരു സംവിധായകൻ മാത്രമല്ല, വിതരണക്കാരനാണ്, നിർമ്മാതാവാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മുതലാളിയാണ്. അതെ, കൊച്ചു മുതലാളി കറുത്തമ്മയുടെ വിളിയാണ് ഓർമ്മ വരുന്നത്. ഇത് എൽ ജെ ഫിലിംസ് എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത സ്ഥാപനമല്ല. എൽ ജെ ഫിലിംസ് ഉണ്ടായത് ഒരു സംവിധായകൻ്റെ ഗതികേടിൽ നിന്നാണ്. ചില വിഷയങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നിർമ്മാതാവില്ലാതിരുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റാതാവുക, എന്നിട്ടത് ഡിലേ വന്നിട്ട് മറ്റൊരു സിനിമ അതിൻ്റെ ചായയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊരിക്കലും ചെയ്യാൻ പറ്റാതാവുക. അപ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്. പിന്നെ എന്നെ സംവിധായകനാക്കി സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾക്ക് മറ്റൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലേക്ക് ഈ സിനിമ പോവുകയും അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു പണം അവർക്ക് കിട്ടാതിരിക്കുക, അതിനുള്ള കാലതാമസം ഉണ്ടാവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ നിർമ്മാതാക്കൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിതരണ സ്ഥാപനം ഉണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ എങ്ങനെ പിന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ ചില സിനിമകൾ മാർക്കറ്റ് ചെയ്യാതെ പോയി എന്നുള്ള ദുഃഖം, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇതൊക്കെ നമ്മുടേത് കൺട്രോളിൽ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റും, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊരു വരുമാനം ഉണ്ടായാൽ ആ വരുമാനം നിർമ്മാതാവിന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും, കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. ഞങ്ങൾ വലിയൊരു കൊള്ളലാഭം എടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്നല്ല, എൻ്റെ കമ്പനി ചെയ്തത് മുഴുവൻ പുതിയ ആളുകളുടെ സിനിമ. അതാ ഞാൻ ചോദിക്കാൻ വന്നത്, എന്തുകൊണ്ടാണ് നവാഗതരിൽ താങ്കൾക്ക് ഇത്രയ്ക്ക് പ്രതീക്ഷ? ഇപ്പോൾ താങ്കൾ അഭിനയിച്ച സിനിമ ഓം ശാന്തി ഓശാന, അതും ഒരു നവാഗതനെടുത്തതാണ്. നവാഗതർ എന്ന് പറയുന്നത് അവർ പുതിയതെന്തോ പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഒരു തലമുറ കഴിഞ്ഞിട്ട് പുതിയ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ്, പുതിയ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരാണ്, പുതിയ രീതികൾ കൂടുതൽ അറിയുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പറയാൻ ഞങ്ങളുടെ തലമുറ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമെന്ന്, അവരുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് വേറെയാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ്. ഇപ്പം എന്തായാലും കുറച്ച് പണം ഉണ്ടാക്കാനാണെങ്കിലും മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കാണെങ്കിലും സംവിധാനത്തെക്കാൾ നല്ലത് ഈ വിതരണവും അഭിനയമൊക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, വിതരണവും നിർമ്മാണവും ടെൻഷൻ തന്നെയാണ്. സംവിധായകൻ എന്നുള്ളതിനേക്കാൾ ഉപരി സമ്പാദിച്ച അല്ലെങ്കിൽ എൻ്റെ മക്കൾ കഴിക്കേണ്ട ഭക്ഷണം കഴിക്കേണ്ട പണം കൂടി പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അഭിനയം അങ്ങനെയല്ല, അഭിനയം ഞാൻ അധികം ഇനി ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ അഭിനയം അത് ക്യാരക്ടർ റോൾ അഭിനയിക്കുന്ന നടന്മാർ പൂർവ്വജന്മത്തിൽ വലിയ പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കാരണം കറക്റ്റായിട്ട് കംഫർട്ടബിളായിട്ടുള്ളൊരു സോണിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അനായാസം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു യാത്രക്കിടയിലാണ് ടി വി അവതാരകനാവാനുള്ള തീരുമാനം ലാൽ ജോസ് എടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. ഈ യാത്രക്കിടയിൽ എന്ത് തീരുമാനമാണ് എടുത്തത്? ഈ യാത്രക്കിടയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് എനിക്ക് എടുത്തുചാടി ആരോടും മറുപടി പറയരുത്, എടുത്തുചാടി കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്യരുത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റേത് ഞാൻ വളരെ ഇമോഷണലായിട്ട് അപ്പം തോന്നുന്നത് അതേ മൊമെൻറ്റിൽ തീരുമാനിക്കും നടപ്പിലാക്കും അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ആലോചിച്ച് ഒരു ദിവസം കഴിഞ്ഞ് തീരുമാനം എടുക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എടുത്തിയാടി എന്തെങ്കിലും പറഞ്ഞാൽ വഴിയിലാവും എന്ന് മനസ്സിലായി, അങ്ങനെയും പറയാം. അപ്പോൾ ഈ തിരിച്ചറിവുകൾ തുണയ്ക്കട്ടെ, വളരെ നന്ദി.